നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ നടനും കേസിലെ എട്ടാം പ്രതിയുമായ ദിലീപിന് തിരിച്ചടിയുമായാണ് കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി പുറത്തുവന്നത്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. ജില്ലാ ജഡ്ജിയാണ് അന്വേഷണം നടത്തേണ്ടത്. ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇപ്പോഴിതാ സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വർ ഈ വിധിയെക്കുറിച്ച് പറയുകയാണ്. കോടതി എപ്പോഴും ഒരു കേസിനോടും അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ വിമുഖത കാണിക്കാറില്ല. ദിലീപ് വിരോധികൾ പലപ്പോഴും ഒരു വനിതാ ജഡ്ജിയെ അപമാനിക്കുന്നത് പോലെ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആരും അതിന് തയ്യാറാവില്ല. അതിജീവിതയ്ക്ക് അനുകൂലമായ വിധിയിൽ സന്തോഷമേ ഉള്ളൂ. ഈ പറയപ്പെടുന്ന കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതായാണ് ആരോപണം. പക്ഷെ ആ റിപ്പോർട്ടിൽ തന്നെയുണ്ട് ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന്. കോടതിയുടെ വിധിയോട് അനുകൂലിക്കുകയാണ്. അതിപ്പോൾ ദിലീപിനെ അനുകൂലമായി മാത്രം വിധി വരുമ്പോൾ അല്ല അനുകൂലിക്കുന്നത്. അങ്ങനെ ഈ നാട്ടിൽ നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ നിയമത്തെ വിശ്വസിക്കുന്ന ആരും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ മാനിക്കുന്നു, ആ വിധി അംഗീകരിക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ പറയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയിൽ ആവശ്യമെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാമെന്നും പരാതി ഉണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിലാണ് കോടതി മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റേതാണ് നടപടി. അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നായിരുന്നു അതിജീവതയുടെ ആവശ്യം. അതിജീവിതയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് ആരെങ്കിലും ദൃശ്യം പരിശോധിച്ചതുകൊണ്ടാകാം എന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് സ്വകാര്യതയെ ബാധിക്കും എന്നും അതിജീവിത കോടതിയെ അറിയിച്ചിരുന്നു. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 2018 ജനുവരി 9 ഡിസംബർ 13 2021 ജൂലൈയിലും മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. മെമ്മറി കാർഡിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണമെന്നും സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയുടെ കസ്റ്റഡിയിലാണ് മെമ്മറി കാർഡ് എന്നതിനാൽ തന്നെ വിഷയം കൂടുതൽ ഗൗരവതരമാണെന്നാണ് അതിജീവിത പറഞ്ഞിരുന്നത്. മെമ്മറി കാർഡ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുള്ള ഫോണിൽ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതാകാം അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് ഫോണിലിട്ട് പരിശോധിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിലെ പ്രധാന തെളിവാണ് നടിയെ ആക്രമിച്ച ഈ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണ്. ഇത് കോടതിയിൽ വെച്ച് ആരോ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തൽ വലിയ കോളളക്കമാണ് ഉണ്ടാക്കിയിരുന്നത്. അതേസമയം അതിജീവതയുടെ ഹർജിക്കെതിരെ ദിലീപ് രംഗത്തെത്തിയിരുന്നു. വിചാരണ നീണ്ടുപോകാനാണ് നടിയുടെ ശ്രമമെന്നായിരുന്നു ദിലീപിന്റെ വാദം. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.